ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർട്സ് ആൻഡ് മ്യൂസിക് കോർണർ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുർമയാണ്. അപ്പോൾ നമുക്ക് ആ വെജിറ്റബിൾ കുർമ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ എൻ്റെ പെങ്ങൾ പറഞ്ഞതാണ്. അവളാണ് ഇന്ന് വെജിറ്റബിൾ കുർമ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കടക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെജിറ്റബിൾ കുർമയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇത് വേവിച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ കോളിഫ്ലവർ. ഇതെല്ലാം നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ആദ്യം ഈ വെജിറ്റബിൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ അത്രയും എടുക്കാം. ആയി, നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. വേവിക്കാനും നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞളും ചേർക്കണം. മഞ്ഞൾ ചേർക്കണം, നിങ്ങൾക്ക് ആവശ്യത്തിന് അത്രയും മഞ്ഞൾ ചേർക്കാം. ഇനി ഏകദേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരു മഗ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ചേർക്കാം. ഇനി കുക്കർ മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ട് ലേശം എണ്ണ ചേർത്ത് ഗ്രാമ്പും പട്ടയും എല്ലാം ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് ഉള്ളി ചേർക്കാം. ഇത് ബ്രൗൺ കളർ വരുന്ന നേരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെക്കുക. എടുക്കണിരിക്കുക. അപ്പോൾ ലേശം വാടി വരുന്നേ. ഇനി നമുക്ക് തേങ്ങജീരകം ചേർക്കാം. നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇപ്പോൾ ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും ചിറ്റൂലിയും തക്കാളിയും ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് പൊരിച്ചെടുക്കാം. അല്പം കുരുമുളകും കൂടെ ചേർക്കാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ശേഷം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ മസാല റെഡിയായി വന്നിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് തണിയതിന് ശേഷം നമ്മൾ ലേശം തേങ്ങയും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ആ മസാല ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലേശം തേങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഇത് അരച്ചെടുക്കാം മൊത്തത്തിൽ. ഇതിലേക്ക് വെള്ളം കൂടെ ചേർക്കണം, കുറച്ച് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ പാനിലേക്ക് ഈ അരച്ചു വെച്ച സാധനം ചേർക്കാം. ഇനി ഇതിൽ ലേശം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഇതിൻ്റെ അകത്ത് വയ്ക്കാം. ഒരു കപ്പ് വെള്ളം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച നമ്മൾ വെജിറ്റബിൾ ചേർക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് പച്ച കഴിഞ്ഞ് നമ്മൾ കുറുമ റെഡിയായി. നമ്മളെ കുറുമ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ കുറുമ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു സെർവിങ് പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാം.